ത്രിവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് കപ്പ വെച്ചാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയിൽ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിട്ട് തിളപ്പിച്ച് ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കതിൽ നിന്ന് കുറച്ച് കപ്പയെടുത്ത് മാറ്റാം. അപ്പം അത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുത്തിട്ട് അതിലൊഴിച്ച് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലപോലെ ഉടയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉടച്ചു വിടുന്നേ ഉള്ളൂ. നല്ലോണം ഉടച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാൽ പറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് തിളക്കി കൊടുക്കണം, പൊടിച്ചെടുക്കണം നല്ലോണം ഇളക്കി. അപ്പം അത് ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കുഞ്ഞുള്ളി, പച്ചമുളക്, വറ്റലമുളക് ഒക്കെ ഉണ്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ നിന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ കടുക് ഇട്ടതിന് ശേഷം പൊട്ടിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ നമുക്കതിനെ കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ മുളകെല്ലാം നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ഇവിടെ തിളച്ചൊരു പരിവമായിട്ടുണ്ട്. പാൽ തേങ്ങാപ്പാൽ തിളച്ചതാണത്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മളിന്നുണ്ടാക്കിയ ഐറ്റം പാൽക്കപ്പയായിരുന്നു. വളരെ ടേസ്റ്റുള്ള ഐറ്റമാണിത്. ഇതിവിടെ കഴിക്കാത്ത ആൾക്കാരുണ്ട്, ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ സൂപ്പറാണ്, കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിന്നിതിലൂടെ മത്തിക്കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ മത്തിക്കറിയും പാൽക്കപ്പയും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, വല്ല മെനക്കേടില്ലാത്തൊരു പരിപാടിയാണിത്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി മത്തിക്കറി അവിടെ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഇതിൻ്റെ ഒന്ന് കഴിച്ചു വേണം. ഇതുവരെയും കഴിക്കാത്ത ആൾക്കാരുണ്ട്, ഇത് ഭയങ്കര നഷ്ടമായിരിക്കും. ഇതുണ്ടാക്കിയൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.